നമ്മൾ ഇന്നിപ്പോ ഉള്ളത് ഒരു മല്ലിക തോട്ടത്തിലാണ്. ഹലോ ഫ്രണ്ട്സ്, മല്ലിക ഉണ്ട്, നേരം ബാക്കില് റോസാ, ബാക്കില് റോസാണ് ഉള്ള കൃഷിയായിട്ട്. നന്നായിട്ട് മല്ലികൻ്റെയും റോസിൻ്റെയും കൃഷികളാണ്. പിന്നെ അവിടെ ടോപ്പിൽ വേറൊരു പൂവുണ്ട്. സിൻ്റെ ഒരു ഗാർഡനാണ് തോട്ടം. നല്ല സൂപ്പർ റോസാപ്പൂ. ഇതാ കിടക്കണ മൊത്തം വളരാവില്ല. അതൊക്കെ ഏകദേശം ഇതിലെങ്ങനെയാണ് പോയേക്കും നമ്മൾ. നല്ല രസമുള്ള സൂപ്പർ പൂവുകളാണ്. ഇതൊക്കെ ഏകദേശം പൂവുകളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ രാവിലെ പറിച്ചിട്ട് ഇത് മാർക്കറ്റിൽ കൊണ്ടുപോകും. മുട്ടി അത്യാവശ്യം ഏരിയയിലുണ്ട് കേട്ടോ ഇത് റോസിൻ്റെ കൃഷി. നമ്മളിങ്ങനെ നടന്നാൽ ഇതിൻ്റെ നേരെ അപ്പുറത്ത് നമുക്ക് മല്ലികത്തോട്ടമുണ്ട്. ഇത് മല്ലികത്തോട്ടമാണ്. നമുക്കടി കയറി നോക്കാം. കയറണമെങ്കിൽ ഇതിലെ പോകണം. ഇവിടെ വരെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആണ് മല്ലികത്തോട്ടം. എന്ത് രസമല്ലേ കാണാന്. നല്ല അടിപൊളി മല്ലിക ഉണ്ട്. മഞ്ഞ മല്ലിക, അതായത് ഉണ്ട എന്താ ചെണ്ടുമല്ലി എന്നൊക്കെ പറയല്ലേ ആ സംഭവമാണ്. പിന്നെ ഒരുപാടുണ്ട് കേട്ടോ. ഇവരിത് പറിക്കാൻ തുടങ്ങിയിട്ടില്ല, ഈ പൂവ് ആയി വരുന്നേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടി ആവാണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ പറിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ എട തൂർന്ന് നിൽക്കണ ചെണ്ടുമല്ലിയുടെ തോട്ടം കാണാൻ സാധിച്ചു. ഇവർ തോട്ടം കാണാൻ പ്രത്യേക രസം. അതായത് ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുക. അതായത് ഇപ്പം നോക്കിയാൽ ഒരു പച്ചയും മഞ്ഞും മാത്രമേ കാണുള്ളൂ. ഇത് കനകാംബരം പറഞ്ഞ പൂവാണ് അല്ലേ. ഇതിൻ്റെ പേര് കനകാംബരം അല്ലേ. അപ്പോൾ കനകാംബരം എന്ന് പറഞ്ഞ പൂവാണ്. ഇവരൊക്കെ ഏക്കറണക്കിന് കൃഷിയാലേ. നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ തോട്ടം. ഒരുപാട് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കൃഷിയുണ്ട്, എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഇവർ കൃഷി ചെയ്യുക. ഇത് ഫുള്ള് പരുത്തി കൃഷിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ ഒരു അണ്ണനെ കിട്ടിയിട്ടുണ്ട്, ഒരു പാണ്ടി എന്നാണ് പേര്. അപ്പോൾ മൂപ്പർ പറഞ്ഞതാണ് പരുത്തി കൃഷി. ഇത് പൂവ് ഇത് പരുത്തി ആയിട്ടില്ല കേട്ടോ. ഇത് ചെറിയ തോട്ടമാണ്, അതായത് തയ്യാണ്. പരുത്തിൻ്റെ വേറെ തോട്ടം കിട്ടാണ്. ഇത് ഏകദേശം ഒക്കെ വിളവെടുപ്പിന് ടൈമായെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഒക്കെ പൊട്ടിക്കിടക്കാൻ കാണാണ്ട് ഉണ്ടോ. അപ്പോൾ പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കുരു. മൊത്തം പരുത്തി തോട്ടമാണ്. ഏകദേശം കിലോമീറ്ററോളം ഈ സംഭവമാണ്. ഇതാണ് മൾബറി തോട്ടം. മൾബറി എന്ന പട്ടുനൂൽ പുഴുവിൻ്റെ തോട്ടം. ഇത് കുറച്ച് ചെറുതാണ് ഈ സാധനമൊക്കെ. ഇവിടെ കുറച്ച് വലുതാണുള്ളത്. കായില്ലല്ലേ. ഇത് നമ്മുടെ നാട്ടിലെ കായുണ്ടായില്ലേ. ഈ തോട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മൾബറിക്കും വേണ്ടിയല്ല കേട്ടോ. ഇത് പിന്നെ പട്ടുനൂൽ പുഴുവിനുള്ള ഭക്ഷണത്തിനു വേണ്ടിയാണ്. അതായത് ഇതിൻ്റെ ഇലയാണ് പട്ടുനൂൽ പുഴു ഭക്ഷിക്കൽ. പോണയ്ക്ക് മയില് മേയാനിറങ്ങിയാണ്. ഇത് ചെടി മുരിങ്ങയാണ്. അതായത് നമ്മളെ മുരിങ്ങ കായുണ്ടാവില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. മുരിങ്ങക്കായ ഉണ്ടാക്കാൻ മാത്രം ഇവർ കൃഷി ചെയ്യുന്നൊരു സംഭവമാണ്. ഇതാണ് അതിൻ്റെ പൂവ്.
ഇത് കായായിട്ട് വരുന്ന പറഞ്ഞ്. പിന്നെ ഇത് വലിയൊരു തോട്ടം, ചെടിമുരിങ്ങയാണ്. ആ അതാ ഇത് കായാണല്ലേ, മുരിങ്ങക്കായ്. ആ ഇത് ഇപ്പോൾ കൃഷി ചെയ്താണ്, അപ്പോൾ കായൊന്നും ആയിട്ടില്ല, പൂടല്ല തുടങ്ങിയിട്ടുള്ളൂ. പോരേ, കുറേശ്ശെ കുറേശ്ശെ മതി. അമ്മച്ചിൻ്റെ ആണ് സാധനം. അമ്മച്ചിയുടെ കാവലിരിക്കുന്നുണ്ട്, അപ്പുറത്തൊരു പശു ഇട്ടേ പട്ടിയുണ്ട്. ഇപ്പോൾ നിൽക്കണത് പേരക്ക തോട്ടത്തിലാണ്. പേരക്ക തോട്ടമാണ് ഈ കാണുന്നത് മൊത്തം. ഏകദേശം ഏക്കർ കണക്കിന് കൃഷിയാണ് ഇവിടെ വില നടത്തൽ. ചെറിയ കൃഷിയൊന്നുമല്ല കണ്ടല്ലേ. അതിന് മാത്രമുള്ള കായ് ഇതുപോലുണ്ട് കേട്ടോ. അടക്കപ്പഴത്തിൻ്റെ ചെറിയ തൈകൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിനത്ര ഹൈറ്റ് ഉള്ളൂ ഇത്. അതായത് നമ്മളൊരു അരൻ്റെ ഹൈറ്റ് ഒക്കെ അതുള്ളൂ. ചെറിയ മരമാണ്, തയ്യാണ്. റോഡ് സൈഡിൽ ഫുള്ള് പുളിയാണ് കേട്ടോ. പുളി നല്ല കായുണ്ട് ഇതുപോലൊക്കെ. ഈ ഒരു സംഭവമല്ലേ, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ചെറുള്ളില്ലേ, ഇപ്പോൾ ഇവിടെ ചീനുള്ളി, ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളി, ഇത് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണിത്. കണ്ടല്ലേ, എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. ചെറുള്ളി സൂക്ഷിച്ച് വെക്കുന്ന ഒരു സംഭവമാണ്. 6 മാസം വരെ അത് കേടരാതെ സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ചെറുള്ളിക്ക് ഇവിടെ 1 കിലോയ്ക്ക് ഇവർക്ക് കർഷകർക്ക് ഒരു 8 രൂപ വരെയൊക്കെ കിട്ടണുള്ളൂ മാക്സിമം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ വില കുറവാണ്, 35-40 രൂപ ഒക്കെ നമ്മുടെ നാട്ടിലും ചെറുള്ളിക്ക് ഇപ്പോഴത്തെ റേറ്റുള്ളൂ. അപ്പോൾ ഇത് വില കൂടുന്ന സമയത്തിന് വേണ്ടി ഇവരിത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് എടുത്തു വെക്കണേ. 6 മാസം വരെ ഇവർക്കിതിൽ സൂക്ഷിക്കാൻ പറ്റുന്ന പറഞ്ഞ്. ഇവിടെ ഒരു മുളകിൻ്റെ തോട്ടമുണ്ട്. ഇവർ സാധാ മുളകല്ല കേട്ടോ, ഉണ്ടമുളകാണ്. അതായത് നീളമുള്ള മുളകല്ല, ഉണ്ടമുളകാണ്. നല്ല ചുവന്ന മുളക് കേട്ടോ, നല്ല എരുണ്ടാവാനും ചാൻസ് ഉണ്ട്. ഈ തൈയൊക്കെ അതാ കനം കൊണ്ടായിരിക്കും വീണത്. പിന്നെ ഏക്കർ കണക്കിന് കൃഷി കേട്ടോ, 1-2 തൈയൊന്നും ഇല്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് മത്തൻ്റെ ഒരു തോട്ടത്തിലാണ്. എന്താ ചെക്കൻ മത്തം പറിച്ചോ, അടിയിട്ട് തേങ്ങായിയേ. അങ്ങനെ നല്ല മത്തൻ, അതെടുത്താ കാണിച്ചാ, നല്ല സൂപ്പർ മത്തനാണ്. വലുപ്പം കുറവാല്ലേ, ചെറിയ മത്തനാ. ഈ വലുതാവാളാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വലുതുണ്ട് നോക്ക, ഇവിടെ കായുണ്ട് കേട്ടോ. ഈ വലുപ്പം ഉണ്ടാവുള്ളു, സൂപ്പർ മത്തനാണ്. എവിടെ നായിയോ, അല്ല നായി വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ഗൈസ്. ഇത് താം എന്ത് വൈദന അല്ലേ. ആ ഇവിടെ എല്ലാ കൃഷിയും ഉണ്ട് കേട്ടോ. ആ കുറച്ചും കൂടി വലിയൊരു മത്തന്, നല്ല സൂപ്പർ ചോന്ന്. ഹെൽപ്പേ, മൂത്തത് പോലെ പൊട്ടിച്ചിട്ടേ. കാരണം ഇവിടെ ഇതാ വെണ്ട, ഇത് മിക്സ്ഡ് കൃഷിയാ. പക്ഷെ ഇതൊക്കെ ഫുൾ മത്തനാ കേട്ടോ സംഗതി, ഫുൾ മത്തനാ അല്ലേ. ഇതിൻ്റെ ഇടയിലുള്ള ഓരോ സാധനമാണ് വെണ്ട. നമ്മൾ ചോദിച്ചപ്പോൾ പോലെ പറഞ്ഞേ കുസിനിക്കൻ്റെ കൃഷി ഉണ്ട് കേട്ടോ. എന്താ സാധനം മനസ്സിലായില്ലേ ഇനി, പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത് മത്തനാണെന്ന് മനസ്സിലായത്. കുസിനിക്കാന്ന് പറയും തമ്മിയിൽ മത്തനെ. മത്തൻ കഴിഞ്ഞ് നേരം കണ്ട് നോക്കിയപ്പോൾ ഇവിടെ തക്കാളിയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ഇതൊന്നും ഒരു വൃത്തിക്ക് ഒരു നട്ടിയില്ല. തക്കാളി കണ്ടു
ആ സീസൺ കഴിഞ്ഞ് പറിച്ച് കഴിഞ്ഞതാണ് സംശയമുണ്ട്. ഇതൊക്കെ തക്കാളി ഉണ്ട്, നിങ്ങളൊക്കെ ഉണ്ട്. പച്ച തക്കാളി ഇതാ, ആ ഇതാ ഫുള്ള് തക്കാളി, ചെറിയ തക്കാളി ആണല്ലേ. പിന്നെ ഇത് മുളകാണ്. പക്ഷേ ഇവല് ഇതിൻ്റെ ഇടയിലുള്ള പുല്ലൊന്നും കളഞ്ഞില്ല കേട്ടോ, അതത്ര ഒരു ഹലോ നീളം മുളകാണ് അല്ലേ. ചെറിയ തൈയാണ് ഇമേലെ ഇഷ്ടംപോലെ ഉണ്ട് ആ കേട്ടോ. ചോന്ന് നിൽക്കണ കുറേ പച്ച അല്ലേ, ഇഷ്ടംപോലെ മുളകുണ്ട് ഇവിടെ. ഈ വെള്ളി ചുവന്ന കളറാണ് ഇവിടെ. ഇതൊരു പറിച്ചാൽ നേരം വെക്കാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ വിത്തിനിടാൾ നല്ല ചുവന്ന കളറിൽ. ഈ ഒരു വരി മൊത്തമായിട്ട് മറന്നതാവാൻ ചാൻസ് ഇല്ല അല്ലേ, ഇത്ര തോന്ന ഇരുവരി മൊത്തം മുളക്. മതി, ഇപ്പുറം തക്കാളിയാണ് കേട്ടോ മുളകിൻ്റെയൊക്കെ. ഇത് ചെറിയ തക്കാളിയാണ്, ഇവിടെയൊക്കെ താ തക്കാളി പറിച്ച്. ആ പച്ച തക്കാളി ഉണ്ട് ഇവലിത്. ശരിക്കും ഇതൊരു തോട്ടാണ്, പക്ഷെ ഇതിൻ്റെ ഇടയിലെ കള പറിച്ചിട്ടില്ല, അതാണ് ഇത് ഒരു പ്രശ്നം. നമുക്ക് ശരിക്കും കാണാത്തതുകൊണ്ടാണ് ഇവിടെ തക്കാളിയൊക്കെ ഒന്ന് വേർതിരിച്ചിട്ടുണ്ട് നമ്മളെ അണ്ണൻ. വെള്ളേരിൻ്റെ തോട്ടാണ്, സൂപ്പർ വെള്ളേരി ഉണ്ട്, വലിയ വെള്ളേരി കേട്ടോ. വെള്ളേരി കിടക്കുന്നുണ്ട്. ഇതും പറഞ്ഞത് എന്താ പറയുക, ഈ വെള്ളല്ലേ, ഈ വെള്ളയിൽ പഞ്ചസാര ഇട്ട് തിന്നാൽ നല്ല രസമാണ്. വെള്ളേരി മൂത്ത് പൊട്ടുക, മൂത്ത് പൊട്ടിയത് രുചിയില്ല, പ്രത്യേകിച്ച് ഒരു രുചി വേണമെന്നില്ല. ഏതായാലും വെള്ളേരിൻ്റെ കൃഷിയാണ്. കക്കരിയില്ലല്ലോ, കക്കരിയുണ്ട്. പിന്നെ ഇത് എത്ര ചമ്മങ്കി, ചമ്പങ്കി പറഞ്ഞൊരു പൂവാണ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കാര്യമായിട്ട് മാല കോർക്കാനാണ്, മാല കോർക്കാൻ വേണ്ടി ഉപയോഗിക്കണതാണ്. അതായത് കല്യാണത്തിന് അതുപോലെ സ്വാമിക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ. ഇത് രാവിലെ ഇത് ഫുള്ള് വിരിഞ്ഞ് നിൽക്കുന്ന പറഞ്ഞ്, അപ്പോൾ ഇതിൽ പറിച്ചിട്ട് കൊടുക്കും. ഇതിൽ പൂവ് ആയിട്ട് നിൽക്കണ രാവിലെ വരുള്ളൂ അല്ലേ, നല്ല പറിച്ചാൻ വിട്ട പോലും. ആ ഒരു പൂവടെ ഉണ്ട് മനസ്സില. ഇതാണ് ചെമ്പങ്കി. ഇതാണ് ചെമ്പങ്കി പുഷ്പം, ഇതിൻ്റെ മുട്ടാണ്. ഇത് രാവിലെ വിരിയും, ഇത് മാല കോർക്കാൻ വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പേര് മൊത്തം കൃഷി തന്നെയാണ് അപ്പുറത്തൊക്കെ. അപ്പോൾ ഇത് രാവിലെ പറിച്ചിട്ട് മാർക്കറ്റ് കൊടുക്കും നമ്മൾ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു നെല്ലിക്ക തോട്ടത്തിലാണ്. ഒരുപാട് നെല്ലിക്ക ഉണ്ട്, നിലത്തിന് നിലത്ത് വീണ് കിടക്കുന്നുണ്ട് നെല്ലിക്ക, ഒത്തിരി നെല്ലിക്ക ഉണ്ട്. സൂപ്പർ നെല്ലിക്കയാണ്, കൊല കൊലവായിട്ട്. ഇതാണ് മുതലാളി. വണക്കം, എന്നാ പേര്? നിങ്ങൾ പേര്? പളനിയപ്പൻ. ഇന്ന് ഇവിടെ താ ഊര്. ആ എങ്ക വില, എത്ര വില? ആ ₹30 കമ്മിയാ ജാസ്തിയോ? ഇത് നിറയാ വില കമ്മി തായിരിക്കും. ആ 40 വരെ പോകണം, 40 വരെ പോകണം, പോകണം നല്ലാ ഇരിക്കും, നല്ലാ ഇരിക്കും. ഇന്നും പെരുത്തേ
കൊമ്പൊടിഞ്ഞതാലെ തൂക്കാ വെയിറ്റോണ്ട് ഒടിഞ്ഞ കാറ്റടിച്ചേ. ഓ എത്ര അടിയ തിന്നോ? എന്നാ നമുക്ക് പറിച്ചൊന്നാണ് ചെറുക്കൻ തിന്നാണ് നായൻ കിട്ടും. അച്ഛൻ്റെ അകലെ വിത്തേ അപ്പൊ നമ്മളുള്ളത് പൊള്ളാച്ചിയിലെ മുന്തിരിത്തോട്ടത്തിലാണ്. മുന്തിരിങ്ങ ഇങ്ങനെ കൊല കൊലായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇത് കാണാൻ തന്നെ പ്രത്യേക സുഖമാണ്, ഒന്നും പറയല്ല. നല്ല കറുത്ത മുന്തിരിയല്ല, ഒരു ഏകദേശം ഒരു ചുമന്ന, അതായത് നമ്മളെ ജ്യൂസ് അടിക്കുന്ന ഒരു മുന്തിരിൻ്റെ ആ ടൈപ്പാണ്. പക്ഷെ നല്ല മധുരം കേട്ടോ, നമ്മൾ കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടി ഈ തോട്ടം, അതായത് ഇവർ വർഷങ്ങളായിട്ട് ഈ ഒരു തോട്ടം കേട്ടോ ഇവിടെ പൊള്ളാച്ചിയിലുള്ളൂ, ഒന്നോ രണ്ടോ തോട്ടങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കാവൽക്കാരനായിട്ടൊക്കെ ഉറക്കണേ ഒരു പട്ടിൻ്റെ 24 മണിക്കൂർ പാടുണ്ടാവും എന്ന് പറഞ്ഞ്. അതുപോലെ പിന്നെ ഈ ഇതിപ്പോൾ ശരിക്കും മുന്തിരിൻ്റെ സീസണല്ല, ഓഫ് സീസണാണ്. അപ്പോഴും ഇതേപോലെ നിറഞ്ഞ് മുന്തിരി കൊലകൾ തൂങ്ങി നിൽക്കുക എന്നൊക്കെ പറയുമ്പം ഇതുവരുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ ഈ തോട്ടം ഇതുവരെ പറിച്ചിട്ടില്ല കേട്ടോ. ഇത് മൂത്ത് ഒരാഴ്ചൻ്റെ മൂപ്പുടി ആവാണ്ട് എന്നാലിത് പറിക്കുള്ളൂ എന്നാണ് പറഞ്ഞ്. ഇതുവരെ പറിക്കൽ തുടങ്ങിയിട്ടില്ല. ഇവിടെ നിങ്ങൾ പോരാ തോന്നില്ല, കണ്ടിട്ടും കണ്ടിട്ട് ഇവിടെ പൂതി തീരുന്നില്ല. അത് അപ്പോൾ പൊള്ളാച്ചി ഭാഗത്തുള്ള ഏകദേശം കൃഷിത്തോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു, വീഡിയോ എടുത്തു. എല്ലാ വീഡിയോയും ചെറുതാക്കി ചെറുതാക്കി കൊടുത്തതാണ്, കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കരമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യാം. ഇത് പിന്നെ പൊള്ളാച്ചി ഭാഗത്ത് പോത്ത് കാളൊക്കെ വളർത്തുന്നൊരു ഫാമാണ് കേട്ടോ. നല്ല കാളുപൂട്ടി അതുപോലെ പോത്ത് പൂട്ടിനൊക്കെ പറ്റിയ തരം ഐറ്റംസുകളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ.